फ्रेंड्स वेलकम टू सिस्टर स्मैश इन नम्बर तैयार इरुम्बंपुली वच्चिट्टे उंडाक्कान पट्टिट्टुल्ला नल्ला टेस्टी आयिट्टुल्ला नल्लोरु अच्चाराण उरप्पायिट्टुम इत एल्लावर्क्कुम नल्लतुपोले इष्टावुम नल्लोरु प्रत्येक टेस्ट तन्नेयाण ईयोरु अच्चारिन अप्पो ईयोरु अच्चार एंगने उंडाक्कि एडुक्कामेन्न नोक्कुन्नतिनु मुंपायिट्ट चानल आद्यमायि काणुन्नवरानेंकिल ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഇരുമ്പമ്പുളി എടുത്തിട്ടുണ്ട് ഏകദേശം ഇതൊരു 2 കപ്പോളം വരും നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളൊക്കെ ഒന്ന് തുടച്ചിട്ട് എടുക്കണം എന്നിട്ട് ഇത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഞാൻ ഇപ്പോൾ ഈ ഒരു സൈസിലാണ് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂർ നേരം വെക്കണം ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവയും ഒരു മുക്കാൽ ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ വറുത്തെടുക്കുന്നത് കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഞാനിപ്പോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ടേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം അതിലോട്ട് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇനി ഇതിലോട്ട് ചെറിയ പീസ് ആക്കിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 15 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയുമാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും പിന്നെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കടുകിൻ്റെയും ഉലുവയുടെയും മിക്സും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ആ ഒരു മസാലയുടെ കുത്തൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ വഴറ്റിയെടുക്കണം ഞാൻ ഇതിലോട്ട് ഒരു 3 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല ഇനി ഇതിലോട്ടേക്ക് നേരത്തെ മുറിച്ച് ഉപ്പ് വരക്കി വെച്ചിട്ടുള്ള ഇരുമ്പമ്പൊടി ഇട്ട് കൊടുക്കാം നേരത്തെ ഉപ്പ് വരക്കി വെച്ചതുകൊണ്ട് ഇതിലോട്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഇതിലോട്ടേക്ക് ഇനി ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് എടുത്താൽ മതി ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ സുർക്കിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കൂടുതൽ നാൾ കേടുകൂടാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സുർക്ക വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ കുറച്ചെങ്കിലും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്